വിൻറ്റേജ് ലുക്ക് കീപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രസ്സൊക്കെ അനുശ്വരയ്ക്ക് ഭയങ്കരമായിട്ട് യോജിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ആൾക്കാരൊക്കെ നിരൂപകർ പ്രത്യേകിച്ചും പറയാൻ സാധ്യതയുള്ള ഏരിയയാണ് വിൻറ്റേജ് ലുക്കിൽ അനശ്വര നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നാമത് ആ സിറ്റുവേഷൻസൊക്കെ ഒരുക്കുകയും ആ കഥയുടെ പശ്ചാത്തലം ഞാൻ എങ്കിലും അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുക്കുന്നതിൽ ആർട്ട് ഡയറക്ഷനൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ ലുക്ക് ചേരുന്ന ഒരു ലുക്കിലേക്ക് വരാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യമാണ് ഒപ്പം തന്നെ പൂമാനമേ എന്ന് പറയുന്ന പാട്ട് ശ്യാംസാറിൻ്റെ സംഗീതത്തിൽ

ഒരു വേഷം ചെയ്യാൻ നയൻറ്റീസ് കാരണം നമുക്ക് എനിക്കൊന്നും പരിചയമില്ലാത്ത ഒരു ഒരു നയൻറ്റീസ് എയ്റ്റീസ് ഞാനൊന്നും ജീവി ആ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല കേട്ട് പരിചയം മാത്രമുള്ള ഒരു നയൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടം ജീവിക്കും പ്രണയവിലാസത്തിലാണെങ്കിലും ഇപ്പം ഇതിലാണെങ്കിലും ഒരു ആ ഒരു കാലഘട്ടം ജീവിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് അതേപോലെ ഈ ആർട്ട് സാധനങ്ങൾ ചിലതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അതൊക്കെ ഇരുന്ന് കാണുക ഇതൊക്കെ അതിനുള്ള ഞാൻ ഒരു ഈ പടത്തിനകത്ത് ഒരു ഒരു സീനുണ്ട് ഒരു ഡയറി മിൽക്ക് കൊടുക്കുന്ന ഒരു ഒരു പ്രപ്പോസൽ സീനുണ്ടായിരുന്നു അതിനകത്തുള്ള ഡയറി മിൽക്ക് കവറ് അന്നത്തെ കയറിക്ക് അവർ ഇങ്ങനെയായിരുന്നു പണ്ടത്തെ കേരള അപ്പൊ അങ്ങനെയുള്ള ഞാൻ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു കാലഘട്ടം ജീവിക്കാം അത് പോർട്ടേറ്റ് കാണിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഭൂമാനം ഈ സോങ് കൂടി കയറി വന്ന സമയത്ത് അത് കുറച്ചും കൂടി എക്സൈറ്റിംഗ് ഫാക്ടർ ഒരു ഫാക്ടറായി ആ ഒരു പാട്ട് നമ്മൾ അഭിനയിക്കുക അതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് പല സ്ഥലത്തായിട്ട് ആ പാട്ട് വന്നതിനെ പറ്റി രണ്ടിപ്രായം ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ട് കേട്ടത് ഈ സുഖമായിരുന്നു ആ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് ഒരു ഒഴുക്കുണ്ടാക്കാൻ പറ്റി മറ്റൊന്ന് നേരിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ എക്സൈറ്റ് ിച്ച ഏറ്റവും രസകരമായ കാര്യം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ല അനശ്വര ഇവരുടെ മുഖത്ത് തൊടുമ്പോൾ അതും ലാലേട്ടന്റെ മുഖത്ത് ഇങ്ങനെ തൊടാൻ ശ്രമിക്കുകയും പിന്നെ അതേപോലെ സിദ്ദിഖ് സാറിന്റെ മുഖത്ത് ഇങ്ങനെ തൊടാൻ ശ്രമിക്കുന്നില്ലേ ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ആർക്കും കിട്ടാത്ത ഒരു ഇതാണ് അവരുടെ മുഖത്ത് ഇങ്ങനെ തഴുകാനുള്ള ഒരു അവസരം കിട്ടുക അല്ലെങ്കിൽ തൊടാനുള്ള അവസരം കിട്ടുക ശരിക്ക് തൊടുന്ന സമയത്ത് ഒരു അഭിനേതാവ് എന്നുള്ള അർത്ഥത്തിലും ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലും നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് ആ തൊടുന്ന സമയത്തും മനുഷ്യരുടെ മനസ്സിൽ എന്തായിരുന്നു ക്യാരക്ടറായിരുന്നു അതേ ഇവരെ തൊടുന്നതിന്റെ ഒരു സാധനം സാധ്യത അറിയുന്നുണ്ടോ അത് അതെനിക്ക് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും ആ ഒരു എക്സൈറ്റിംഗ് സാധനം അത് കഴിഞ്ഞതിന് ശേഷം ശേഷം ഞാൻ സ്റ്റിൽസ് കാണുമ്പോൾ ഈവൺ ഞാൻ പടം കാണുമ്പോൾ പോലും എനിക്കത് ഞാനിപ്പോ തുടർന്നൊരു പേഴ്സൺ അല്ലെങ്കിൽ ലാലേറ്റ എന്നൊരു പേഴ്സണെ ഞാൻ ഒരുമിച്ചൊരു സ്ക്രീനിൽ വന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു ബട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാനത് ഓക്കെ ഞാൻ ലാലേട്ടനെ തുടർന്ന് ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നില്ല ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ക്യാരക്ടറിൽ നിന്ന് തന്നെയായിരുന്നു അതിപ്പോ സിദ്ധിഖ് സാറിനെ സിദ്ദിഖ്നെ തൊടുന്ന സമയത്ത് ആ ഒരു നമ്മൾ തൊട്ടുനോക്കുന്ന സമയത്തായിരുന്നെങ്കിലും എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഞാനൊരു ക്യാരക്ടറിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് എനിക്ക് ആ സമയത്ത് ഒരിക്കലും ഞാൻ ഓക്കെ ഞാൻ ഈ ഒരു പേഴ്സണിയാണ് മോഹൻലാൽ എന്നൊരു നടനയാണ് തൊടുന്നത് എന്ന് എനിക്ക് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ സമയത്ത് ഞാൻ അറിയിച്ചു അയ്യോ ഞാൻ 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 ഇത് ഈ റോളാണല്ലേ ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് അത് മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല